ഹയർ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമത്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അയ്യർ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമത്. അങ്ങനെ അയ്യരുടെ അഞ്ചാം അംഗത്തിനുള്ള വരവ് അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നത്. കൃത്യം 5 മണി മുതൽ തന്നെ ആരാധകർ വലിയ ആവേശത്തോടെ കാത്തിരുന്ന ടീസർ പുറത്തു വരികയും ടീസറിന് വലിയ ജനപ്രീതി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ചിത്രം വളരെയധികം ഹൈപ്പിൽ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ടീസറിന്റെ വൻ വിജയത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചിത്രത്തിന്റെ ടീസർ യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ട്രെൻഡിങ് ഒന്നാം നമ്പർ തന്നെയായിട്ടാണ് സേതുരാമേർ സിബിഐയുടെ ടീസർ നിൽക്കുന്നത്. 19 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 25 ലക്ഷത്തിൽ അധികം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസർ. ഇതൊരു റെക്കോർഡിലേക്കുള്ള യാത്രയാണ്. ഒരുപക്ഷെ ഇതുവരെ മലയാളം കണ്ട ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് ഈ ഒരു ചിത്രത്തിന്റെ ടീസർ നടന്നെടുത്തേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ടീസർ റെക്കോർഡിട്ടാലും റെക്കോർഡിട്ടില്ലെങ്കിലും ചിത്രം അതൊരു റെക്കോർഡ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. അല്ലെങ്കിൽ തന്നെ ചിത്രത്തിന്റെ വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ചിത്രം വലിയ ഗിന്നസ് റെക്കോർഡിലേക്ക് കയറി കഴിഞ്ഞ ചിത്രമാണെന്ന് ഉള്ളതാണ്. മറ്റൊന്നുമല്ല, മലയാള സിനിമയുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരേ നായകൻ, ഒരേ തിരക്കഥാകൃത്ത്, ഒരേ സംവിധായകൻ, ഒരേ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം, ഇങ്ങനെ പോകുന്ന സീരീസിൽ വരുന്ന ചിത്രങ്ങൾ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. അതും സേതുരാമേർ സിബി എന്ന മമ്മൂട്ടിയുടെ മഹാകഥാപാത്രം. അതെ, ഈ ഒരു കഥാപാത്രവും ഈ ഒരു സിനിമയും ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന കഥാപാത്രവും സിനിമയുമായി മാറുകയാണ്. മലയാള സിനിമ ഏതൊക്കെ കാലത്തുണ്ടോ ആ കാലത്തെല്ലാം തന്നെ ഈ ഒരു ചരിത്രം മായാതെ തങ്കലിപികളാൽ ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് സേതുരാമേരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തിക്കാൻ കെ മധുവിനും എസ് എൻ സ്വാമിക്കും വലിയ ധൈര്യം കിട്ടിയത്. മലയാള സിനിമയിൽ ഇത്രത്തോളം ആരാധകരുള്ളൊരു കഥാപാത്രം വേറെയുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഒരുപാട് ആരാധകരുള്ള കഥാപാത്രമാണ് CBI. ഒരുപക്ഷെ വെറുക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ലിസ്റ്റിൽ വരാത്ത ഒരു കഥാപാത്രം, ആരും വെറുക്കാത്ത, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുറ്റാന്വേഷകൻ. ഈ ഒരു കഥാപാത്രം മമ്മൂട്ടിയുടെ കൈകളിൽ ഭദ്രമാണ്. അദ്ദേഹം ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അതിമനോഹരമായി തന്നെ കഥാപാത്രമായി തന്റെ ഭാവ വ്യാഖ്യാതികൾ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. ടീസർ തന്നെ കാണുമ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മൾ എങ്ങനെ കണ്ട് അവസാനിപ്പിച്ചോ അതേ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് മമ്മൂക്ക. മമ്മൂക്കയ്ക്ക് മാത്രം കഴിയുന്ന സവിശേഷമായിട്ടുള്ള ആ ഒരു പ്രത്യേക സിദ്ധി വൈഭവം കൊണ്ട് അദ്ദേഹം ഈ കഥാപാത്രത്തെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു. കഥാപാത്രം വലിയ രീതിയിൽ തന്നെ സിനിമയിൽ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. സിനിമയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള മേക്കിങ്ങോടുകൂടി പുറത്തു വരികയാണെങ്കിൽ, അല്പം നീതി ആ ഹൈപ്പിനോട് പുലർത്തുകയാണെങ്കിൽ, അടുത്ത 100 കോടി ചിത്രമായി ഈ ചിത്രം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കെ മധുവും എസ് എൻ സ്വാമിയും വളരെയധികം ഗൃഹപാഠം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലുള്ളത്. ഈ ഒരു ചിത്രം വരുന്ന 28 റിലീസാകുമ്പോൾ ഏവരും തിയേറ്ററിലേക്ക് നടന്നെടുക്കുക തന്നെ ചെയ്യും. വലിയ ജനക്കൂട്ടത്തെ തന്നെ നമുക്ക് തിയേറ്ററുകളിൽ കാണുവാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പിക്കാം, അന്നായിരിക്കും മലയാളക്കാരെ കണ്ട ഏറ്റവും വലിയ തിയേറ്റർ ഉത്സവം അരങ്ങേറുക. അതെ, ഒട്ടനവധി ക്ലാഷ് റിലീസ് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി CBI ആ ഒരു ഇരിപ്പിടം താണു തന്നെയിരിക്കും. അതെ, ആ തട്ട് താണു തന്നെയിരിക്കും. CBI എന്നുള്ള കഥാപാത്രവും ആ സിനിമയും ജനങ്ങൾക്ക് അത്രമാത്രം വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ഒരു കഥാപാത്രവും സിനിമയുമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പോൾ ഇത് ഒന്നാം സ്ഥാനത്താണ്. വരും നാളുകളിൽ ചിത്രത്തിന്റെ ട്രെയിലർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ചിത്രത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ചിത്രത്തിനെ കുറിച്ചുള്ള ഓരോ വിശേഷങ്ങളും പങ്കുവയ്ക്കുക തന്നെ ചെയ്യും. ഈ ഒരു സിനിമ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് അങ്കമാലിയുടെയും കാത്തിരിക്കുന്നത്. പ്രതീക്ഷകൾക്ക് വളരെയധികം നീതി പുലർത്തുകയാണെങ്കിൽ, അല്പമെങ്കിലും നീതി പുലർത്തുകയാണെങ്കിൽ, സിനിമ വൻ വിജയമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.